ഭർത്താവിനെ സൈനിക നിരയെ സ്വർഗത്തിൻ്റെ ഭർത്താവിനുടേ സൈനിക നിരയെ മാലാഖമാരെ സ്വർഗത്തിൻ്റെ ദൂതന്മാരെ മാലാഖമാരെ ദൈവമക്കളെ കാത്തിടാനായി വേഗം വരേണമേ സംരക്ഷകരായി ശുശ്രൂഷകരായി സേവ ചെയ്യണമേ ദൈവമക്കളെ കാത്തിടാനായി വേഗം വരേണമേ സംരക്ഷകരായി ശുശ്രൂഷകരായി സേവ ചെയ്യണമേ മാായി ശുശ്രൂഷയ്ക്കായി വേഗം വരേണമേ മാ ജീവിതം അനുഗ്രഹപൂർണവും ആനന്ദകരവുമാക്കാനുള്ള മാർഗങ്ങൾ പതിനെട്ടാം ദിവസം ഇവാനിയൻ ധ്യാനമാർഗത്തിലൂടെ മൂന്നാം ഭാഗം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും തിരുനാമത്തിൽ ആമേൻ ദൈവദാസന്മാർ ഇവാനിയോസ് പിതാവ് പറയുന്നത് ഒരു വിഷയത്തെക്കുറിച്ചുള്ള തിരുവചന ഭാഗങ്ങൾ ഒരു ദിവസം ധ്യാനിച്ച് അതുപോലെ അതങ്ങ് വിട്ടുകളയരുത് അത് വീണ്ടും ജോലിക്കിടയിലും എപ്പോഴും ഇടയ്ക്കിടെ ചിന്തിച്ചും ധ്യാനിച്ചും നടക്കുമ്പോൾ നമുക്ക് കൂടുതൽ ദൈവ സാന്നിധ്യ അനുഭവമുണ്ടാവുകയും നമ്മുടെ ഹൃദയം ദൈവത്തിന് ആരാധന സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുകയും ചെയ്യും ഹൃദയപൂർവമായ നിരവധി നിരവധിയായ ദൈവാത്മ പ്രേരിതവും ദൈവ നിന്ന് ഉരുത്തിരിയുന്നതുമായ പ്രാർത്ഥനകൾ ഉള്ളിൽ നിന്ന് ഉയരും ഹൃദയപൂർവമായ പ്രാർത്ഥനകൾ ഉ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഉയരുന്ന ആരാധന സ്തുതി കീർത്തനങ്ങൾ ദൈവത്തിന് ഏറ്റവും പ്രീതികരമാണ് നമ്മുടെ സ്നേഹം നിരന്തരം നാം കർത്താവിനെ അറിയിക്കുകയും ചെയ്യും ഇതാണ് യുവാനിയൻ വചന ധ്യാന മാർഗത്തിലൂടെ മിസ്റ്റിക്കൽ പ്രയറിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ആരംഭം ധ്യാനം പ്രാർത്ഥനയ്ക്ക് ശക്തി കൂട്ടുകയും വചനചിന്തകൾ ധ്യാനിക്കുമ്പോൾ ഹൃദയം ജ്വലിക്കുകയും ഉള്ളിൽ നിന്ന് ദൈവത്തിന് ആരാധന സ്തുതി സ്തോത്രങ്ങൾ ഉയരുകയും ചെയ്യും നന്ദിയോടെ തിരുമുമ്പിൽ നാം വ്യാപരിക്കും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവപ്പെടും അവിടുത്തെ മഹത്വം നമ്മൾ തിരിച്ചറിയും അങ്ങയെ മഹത്വപ്പെടുത്തേണ്ടത് നമ്മുടെ കടമയായി നമ്മൾ തിരിച്ചറിയും ദൈവവചന ധ്യാനം ഇപ്രകാരമുള്ള പ്രാർത്ഥന ജീവിതത്തിൽ വലിയ പരിവർത്തനം വരുത്തും അത് നമ്മുടെ ജീവിതത്തെ ആകമാനം മാറ്റം വരുത്തും ജീവിതത്തിൽ വലിയ പരിവർത്തനം വരും ദൈവത്തിൻ്റെ തിരുഹിതമനുസരിച്ച് നമ്മുടെയൊക്കെ ജീവിതങ്ങളെ പരുവപ്പെടുത്തും മറിവാനിയോ പിതാവിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ ഈ ധ്യാനം ജീവിത സംസ്കരണത്തിലേക്ക് നയിക്കും ഇപ്രകാരം ധ്യാനം മൂലം നമ്മളിൽ ജീവിത സംസ്കരണം നടക്കുമ്പോൾ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാകും മാത്രമല്ല മെഷികാ തമ്പുരാനെ ഏറ്റുമടുത്ത് അനുഗമിക്കുകയും അനുകരിക്കുകയും അവൻ അരു അനുരൂപപ്പെട്ട് ജീവിക്കുകയും ചെയ്യുന്ന ശൈലിയിലേക്ക് നമ്മൾ വളരും അതുപോലെ വചനധ്യാനം തുടർന്ന് കർത്താവുമായി സംയോജിക്കുന്ന അനുഭവത്തിലേക്കും അവനെ ലയിക്കുന്ന അനുഭവത്തിലേക്കുമൊക്കെ നയിക്കും നയിക്കണം എന്നാണ് ദൈവദാസൻ മാറി വാനിയോസ് പിതാവ് പറയുന്നത് വീണ്ടും വീണ്ടും നമ്മൾ ധ്യാനിച്ച തിരുവചന ഭാഗങ്ങളെ ആവർത്തിച്ച് വീണ്ടും വീണ്ടും ധ്യാനിക്കുമ്പോൾ ആണ് ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് കൂടുതൽ അനുഭവപ്പെടുകയും ദൈവത്തിരുനാമം മഹത്വപ്പെടുത്തുകയും അവിടുത്തെ സാമീപ്യം അനുഭവിച്ചുകൊണ്ട് അങ്ങേക്ക് ആരാധന സ്തുതി സ്തോത്രങ്ങൾ സമർപ്പിച്ച് നന്ദിയുള്ള മക്കളായി തിരുമുൻപിൽ വ്യാപരിക്കുകയും ചെയ്യും തിരു സാന്നിധ്യം അനുഭവിച്ച് ദിവ്യ സംസർഗമനുഭവിക്കുകയും അങ്ങനെ കർത്താവുമായി സംയോജിക്കുകയും അങ്ങുമായുള്ള സഖിത്വത്തിലേക്ക് വളരുകയും ചെയ്യണമെന്നാണ് ദേവദാസൻ നമ്മെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ് നമ്മൾ യഥാർത്ഥ പ്രാർത്ഥന അനുഭവത്തിലേക്കും വളരുന്നത് മാത്രമല്ല ദൈവത്തിൻ്റെ മാർഗത്തിൽ ചരിക്കുന്നതിനും ദൈവ തിരുഹിതം നിറവേറ്റുന്നതിനും ഒക്കെ അപ്പോൾ നമുക്ക് സാധിക്കും ഇപ്രകാരം ദൈവത്തിൻ്റെ മാർഗത്തിൽ ചരിക്കുകയും അവിടത്തേക്ക് അനുരൂപരായി ജീവിക്കുകയും തിരുമനസ് നിറവേറ്റുകയും അങ്ങുമായുള്ള സഖി ജീവിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ മിസ്റ്റിക്കൽ പ്രാർത്ഥന ശൈലിയുടെ പ്രത്യേകത ഇതാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അല്ലാതെ യാചകരെ പോലെ ഓരോന്ന് ചോദിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ അടുക്കൽ എപ്പോഴും ചെല്ലണം എന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത് ഇപ്രകാരമുള്ള ധ്യാനത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ജീവിതശൈലി നമുക്ക് വലിയ ആനന്ദവും ഹൃദയസമാധാനവും പ്രദാനം ചെയ്യും നമ്മുടെ ലൗകികവും ഭൗതികവുമായ ആവശ്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവ് അറിയുന്നു എന്ന ബോധ്യം നമുക്കുണ്ടാകണം എൻ്റെ ആത്മാവ് കർത്താവിനോട് ഒട്ടിച്ചേർന്നിരിക്കുന്നെന്ന് സങ്കീർത്തകൻ പറയുന്നത് പോലെ നമുക്കും പറയാൻ കഴിഞ്ഞാൽ അറുപത്തി മൂന്നാം സങ്കീർത്തനം എട്ടാം വാക്യം എന്ന് നമുക്കും പറയാൻ കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞിട്ടില്ലേ നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കുന്നു നിൽക്കുവിൻ ഞാൻ നിങ്ങളോടും ചേർന്ന് നിൽക്കും നിങ്ങൾ എന്നിൽ വസിക്കുവിൻ ഞാൻ നിങ്ങളിലും വസിക്കും വീണ്ടും തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ടല്ലോ അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവനെൻ്റെ നാമം അറിയുന്നതിനാൽ അവൻ നിലവിളിക്കുമ്പോൾ അവൻ്റെ അപേക്ഷ ഞാൻ കേൾക്കും അവൻ്റെ ക്ലേശങ്ങളിൽ പ്രതി പ്രതിസന്ധികളിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും എന്നൊക്കെയല്ലേ ആ സങ്കീർത്തനത്തിൽ നിന്ന് നമ്മൾ നേരത്തെ ധ്യാനിച്ചത് അപ്പം ഇപ്രകാരം ഒരു ധ്യാന ജീവിതത്തിലേക്ക് നമ്മളെ ധ്യാനം നമ്മുടെ ജീവിതത്തിന് വലിയ പരിവർത്തനം വരുത്തും നാം ധ്യാന വിഷയമാക്കുന്ന തിരുവചന ഭാഗങ്ങൾ വീണ്ടും വീണ്ടും മനസ്സിൽ കൊണ്ടുവന്ന് ധ്യാനത്തിലൂടെ ഹൃദയത്തിൽ ദൈവസ്നേഹം സ്നേഹം ഉണരുമ്പോൾ ദൈവത്തിന് വേണ്ടിയുള്ള ദാഹവും നമ്മളിൽ വർധിക്കാൻ തുടങ്ങും അപ്പൊ ഈ ദൈവത്തിൽ നിന്ന് ഉയരുന്ന ദാഹം ആ ദാഹമായിരിക്കും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അറിയിക്കുന്നത് ഇരുപത്തി സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിൻ്റെ ആലയത്തിൽ അവിടുത്തെ ഹിതമാരായാനും വേണ്ടി ജീവിതകാലം മുഴുവനും അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ കർത്താവിനെ സ്നേഹിക്കുന്നവർ അവിടുത്തെ രുചിച്ചറിയാനും തിരുഹിതം ആരഞ്ഞറിഞ്ഞ് നിറവേറ്റാനും മാത്രമേ ആഗ്രഹിക്കുകയുള്ളൂ തിരുഹിതം നിറവേറ്റുക മാത്രമായിരിക്കും അവരുടെ സ്വപ്നം അപ്പോൾ ദൈവത്തിൻ്റെ ഇന്നലെ നമ്മൾ ധ്യാനിച്ച തിരുവചന ഭാഗത്തിൽ ലോകത്തിൻ്റെ പ്രകാശമായ യേശു തമ്പുരാൻ്റെ ആ പ്രകാശം അവനിലൂടെ നൽകപ്പെട്ട ദൈവത്തെക്കുറിച്ചുള്ള ദൈവിക വെളിപാട് നമുക്ക് യേശുവിലൂടെ നൽകപ്പെട്ട യഥാർത്ഥമായ ദൈവികമായ അറിവിൻ്റെ വെളിച്ചം ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ ഇതെല്ലാം സ്വീകരിച്ച് അവ നിരന്തരം ധ്യാനിച്ച് ഹൃദയത്തിൽ ആ ദിവ്യപ്രകാശം നമ്മൾ ഏറ്റുമാ വാങ്ങുമ്പോൾ ആ ദൈവികമായ അറിവും ജ്ഞാനവും അനേകരിലേക്ക് പ കർന്നു നൽകാൻ നമുക്ക് സാധിക്കും നമ്മുടെ ജീവിതങ്ങൾ തന്നെ ദൈവ ചൈതന്യം ചുറ്റും പ്രസരിപ്പിക്കുന്ന ഒരു ജീവിത ശൈലിയായി മാറും മുല്ലപ്പൂമ്പൊടി ഏറ്റു കിടക്കും കല്ലിനും ഉണ്ടാകും ഒരു സൗരഭ്യം എന്ന് പറയുന്ന പോലെ ഇപ്രകാരം ജീവിക്കുന്ന മക്കളിലൂടെ അവരുമായിട്ടുള്ള സംസർഗത്തിൽ വരുന്ന വ്യക്തികളിലും ഈ വലിയ ദൈവാനുഭവത്തിൻ്റെ വഴികൾ ഉണ്ടാകും അങ്ങനെ പൊന്നുതമ്പുരാൻ്റെ തിരുനാമം മഹത്വപ്പെടും ലോകത്തിന് ദൈവിക വെളിച്ചം പകർന്നു നൽകുന്ന കർത്താവിൻ്റെ സാക്ഷികളായി ജീവിക്കുന്ന മക്കളായി നാം മാറും ഇതിലപ്പുറം നമുക്ക് എന്താണ് ഈ ലോകത്തിൽ ആഗ്രഹിക്കാനുള്ളത് പ്രിയമുള്ളവരെ ഇതല്ലേ നമ്മുടെ യഥാർത്ഥ സൗഭാഗ്യം ജീവിതം ആനന്ദകരമാക്കുവാൻ ഇതിനേക്കാൾ വലിയ മാർഗങ്ങളുണ്ടോ പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ വചനം നിരന്തരം ധ്യാനിച്ച് തലേദിവസവും നേരത്തെ ഒക്കെ ധ്യാനിച്ച ഭാഗങ്ങളും മനസ്സിന്റെ ഓർമ്മയിൽ കൊണ്ട് നടന്ന് ദൈവവുമായുള്ള ഗാഢമായ സ്നേഹബന്ധത്തിൽ വളർന്ന് അവിടുത്തെ തിരുഹിതം നിറവേറ്റുന്ന മക്കളായി തിരുനാമ മഹത്വത്തിനു വേണ്ടിയും തിരു രാജ്യവ്യാപ്തിക്കും വേണ്ടി നമുക്ക് ജീവിക്കാം അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ പ്രിയങ്കരായി നമുക്ക് ജീവിക്കാൻ സാധിക്കും നമ്മൾ പഴയ നിയമത്തിൽ കാണുന്ന ഹേനോക്ക് കർത്താവിന് പ്രിയങ്കരനായി ജീവിച്ചു എന്നാണല്ലോ അവൻ കർത്താവിനോട് ചേർന്ന് നിന്നു നോഹ തലമുറയിലെ കറയറ്റ മനുഷ്യനായി കർത്താവിൻ്റെ മാർഗത്തിൽ ചരിച്ചു കർത്താവിനെ പ്രീതിപ്പെടുത്തി അബ്രഹാമും ഇസഹാക്കും യാക്കോബും അതുപോലെ പ്രവാചകന്മാർ ഇവരൊക്കെ ദൈവത്തിന്റെ വഴികളിലൂടെ ചരിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്തി ഇന്ന് കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് ഈ കാലഘട്ടത്തെ ദൈവത്തിലേക്ക് ഉയർത്തി വിശുദ്ധീകരിക്കാനും ദൈവത്തിന്റെ കരുണ ഈ ലോകത്തിലേക്ക് ഒഴുക്കി കൊടുക്കുവാനും ഈ കരുണ അനേകർക്ക് നൽകിക്കൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ വിശുദ്ധീകരിക്കാനും ദൈവത്തിൻ്റെ കൃപാ കടാക്ഷം നമ്മളിലേക്ക് ഒഴുകുവാനും അവന്റെ ദൃഷ്ടി നമ്മളിൽ പതിഞ്ഞ് കരുണയോടെ നമ്മെ പ്രതിസന്ധികളിൽ നിന്ന് കോരിയെടുക്കാനും പ്രത്യേകിച്ച് പലവിധമായ രോഗങ്ങളാലും ക്ലേശങ്ങളാലും പകർച്ചവ്യാധികളാലും വേദനിക്കുന്ന മക്കള് ദാരിദ്ര്യം മൂലം ജോലിയില്ലാതെ എല്ലാ വിധത്തിലും വേദനിക്കുന്ന അനേകം മക്കളുണ്ടല്ലോ നമുക്ക് ചുറ്റും ലോകത്തിൽ അനുഭവപ്പെടാനിരിക്കുന്ന സ പ്രതിസന്ധികൾ ഇതെല്ലാം കർത്തവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് അവിടുത്തെ കരുണയുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ധ്യാനിക്കാം പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ അമേൻ